ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്ന അർജുൻ വീട്ടിലെത്തിയത് ചേതനയറ്റ ശരീരവുമായാണ്. അവസാന മടക്കയാത്ര ആംബുലൻസിലായിരുന്നു. രണ്ടര മാസത്തിനു ശേഷം അവൻ സ്നേഹിച്ച നാട്ടുകാർക്കും വീട്ടുകാർക്കുമിടയിലേക്ക് അവസാനമായി അവനെത്തി. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ ഡ്രൈവർ അർജുന് നാട് ഒന്നാകെ കണ്ണീരോടെ വിടചൊല്ലുന്ന കാഴ്ചയാണ് കണ്ണാടിക്കൽ വീട്ടിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. അർജുന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര 8 മണിയോടെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി. പരിശോധനകൾക്ക് ശേഷം ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അർജുന്റെ മൃതദേഹവുമായി പ്രത്യേക ആംബുലൻസ് കാർവാറിൽ നിന്നും പുറപ്പെട്ടത്. കോഴിക്കോട് വരെ കാർവാർ പോലീസും മൃതദേഹത്തെ അനുഗമിച്ചു. കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ വെച്ച് സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി. മഞ്ചേശ്വരം MLA AK M അഷ്റഫ്, കാർവാർ MLA A സതീഷ് കൃഷ്ണ സെയിൽ, കർണാടകയിലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ അടക്കമുള്ളവരും അർജുന്റെ വീട്ടിലേക്കെത്തി. വീട്ടിലേക്ക് കൊണ്ടുവന്ന മൃതദേഹം രാവിലെ 10 മണിയോടെ അവിടെ പൊതുദർശനത്തിന് വെച്ചു. ഇതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം വീട്ടുവളപ്പിൽ തന്നെയാണ് അർജുന്റെ മൃതദേഹം സംസ്കരിക്കുക. പുലർച്ചെ 5:30 തന്നെ വിലാപയാത്ര കണ്ണൂർ നഗരം പിന്നിട്ടിരുന്നു. പിന്നീട് 6 മണിയോടെ അഴിയൂർ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു. ഇവിടെ വെച്ചാണ് മന്ത്രി AK ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിനു വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങിയത്. മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പൂളാടിക്കുന്നു മുതൽ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വീട്ടിലേക്കെത്തിയത്. ലോറി ഓണേഴ്സ് അസോസിയേഷന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു വിലാപയാത്ര. കണ്ണാടിക്കൽ മുതൽ കാൽനടയായിട്ടാണ് മൃതദേഹം വീട്ടിലേക്കെത്തിച്ചത്. വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ആദ്യം വീട്ടുകാരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പിന്നീട് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ആദരമർപ്പിക്കാനായി മൃതദേഹം വീടിന് പുറത്ത് പൊതുദർശനത്തിന് വെച്ചു. അർജുന അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കണ്ണാടിക്കലിലെ വീട്ടു പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തോതിൽ ആളുകൾ എത്തിത്തുടങ്ങിയതോടെ തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ പോലീസ് വിന്യാസം വർദ്ധിപ്പിച്ചു. കണ്ണാടിക്കൽ മുതൽ പോലീസ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.